അലോൺ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ 38-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ കമൻറ്റിലൂടെയും ഫോൺ വഴിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അറിയാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ സ്വർഗം തുടങ്ങി വെച്ച ഒരു ശുശ്രൂഷയാണ് സമർപ്പണ പ്രാർത്ഥന. ഈ ലോകത്തെ തല കീഴ്മേൽ മറിക്കുക എന്നുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് ഈ ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണം. നമ്മൾ ഈ 43 ദിവസം സ്വർഗത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കാം. ബൈബിൾ നമുക്ക് നമ്മുടെ കരങ്ങളിലെടുക്കാം, തുറന്നു പിടിക്കാം. നമുക്ക് ഒരുമിച്ച് വചനം വായിക്കാം. കർത്താവിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ ആയിരിക്കാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് കൊടുക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ജീസസ് ഗ്ലോറി. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, പാരിൻ്റെ നാഥ, പാപങ്ങളെല്ലാം നീ വീണ്ടെടുക്കുന്നു ക്രൂശിൽ. നീരിൻ്റെ പാത, നീയാണു നിത്യം, നീ ചൊന്ന വാക്കുകൾ സത്യം. സാരോപദേശങ്ങൾ തേടും സൂര്യോദയത്തിൻ്റെ കാന്തി, ഇരുളിൽ തെളിവി പരിപാവനമാ. ജീസസ് ഗ്ലോറി. ആശാദീപം കാണുന്നു ഞാൻ, നാഥാ നിന്നെ തേടുന്നു ഞാൻ. കണ്ണീർ കണങ്ങൾ കൈക്കുള്ളണേ നീ, കരുണാർദ്രനേശുനാഥ. ആശാദീപം കാണുന്നു ഞാൻ, നാഥ നിന്നെ ആശാദീപം കാണുന്നു ഞാൻ, നാഥ നിന്നെ തേടുന്നു ഞാൻ. പുണ്യകർത്താവേ, ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, മുമ്പോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ, എന്ത് തീരുമാനമാണ് ഞങ്ങൾ എടുക്കേണ്ടതെന്ന് കർത്താവെ ഞങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കുക, ഞങ്ങൾക്ക് നേരായ വഴി പറഞ്ഞു തരുമോ? ഞങ്ങളുടെ കൂടെ പുണ്യകർത്താവെ നീ ഉണ്ടാകണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവെ, നിന്റെ മക്കളെ ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹോളി സ്പിരിറ്റ്, ജീസസ്, ഓ ഗ്ലോറി. വലിയൊരു അനോയിന്റിങ്, വലിയൊരു അഭിഷേകം ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ മക്കളുടെ മേലും പകരണമേ. ജീസസ്, 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 ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരുക്കിയ ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ
കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന മക്കളായി നമ്മൾ മാറുന്നത്? എങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ കഴിയും? പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബ്രദർ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നേടാൻ കഴിയുന്നത്? നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ കുടുംബങ്ങളായി മാറാൻ, നമ്മുടെ മക്കൾ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞവരായി മാറാൻ, മാതാപിതാക്കൾ ദൈവാനുഗ്രഹമുള്ളവരായി മാറാൻ, അധികാരികൾ ദൈവാനുഗ്രഹമുള്ളവരായി മാറാൻ എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരൊന്നേ ഉള്ളൂ അതിനുള്ള ഉത്തരം, കർത്താവിനെ കൂടെ നിർത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, സകല കാര്യങ്ങളിലും, സകല തീരുമാനങ്ങളിലും, സകല സമയത്തും, എല്ലാ നേരവും, എല്ലാ കാലത്തും കർത്താവിനെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, എല്ലാ കാലത്തും, എല്ലാ നേരവും, എല്ലാ സമയവും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കാരണം കർത്താവ് കൂടെയുള്ളതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്, കർത്താവ് കൂടെ ഇല്ലാത്തതാണ് ശാപമെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജോബിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നു. ലോകത്തിൻ്റെ മനുഷ്യർ നോക്കിയാൽ അവൻ്റെ ജീവിതം ശപിക്കപ്പെട്ടതായി തീർന്നു, ദൈവം പോലും അവനെ വിട്ടുപോയി എന്നുള്ള വിധത്തിലാണ് ഭാര്യ പോലും ജോബിനെ നോക്കി പറയുന്നത്, ഇനിയും ഈ ദൈവത്തെ സ്നേഹിക്കുന്നുവോ, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. പ്രൈസ് ദ ലോർഡ്. ജോബിൻ്റെ ഭാര്യയുടെ വിശ്വാസം നോക്കി, അപ്പോഴും ജോബ് പറയുന്നുണ്ട്, കർത്താവ് തന്നു, കർത്താവ് വിടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആ ദൈവദാസൻ ആ സമയത്തും കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ജോബിൻ്റെ പുസ്തകം 1:10 വിശുദ്ധ ബൈബിളിലെ പഴയ നിയമമാണ് ജോബിൻ്റെ പുസ്തകം, എല്ലാവർക്കും എടുക്കാം. ജോബിൻ്റെ പുസ്തകം 1:10 നമുക്ക് വായിക്കാം. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ വചനം കണ്ടോ, അങ്ങ് അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും അവൻ്റെ വസ്തുവകകൾക്കും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ? നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കർത്താവുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, അവരുടെ ഫാമിലി ലൈഫിൽ, അവരുടെ ഫ്യൂച്ചറിൽ കർത്താവുണ്ടോ? കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനെ കൂടെ നിർത്തിയവരാണോ നിങ്ങളെങ്കിൽ? പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട പേരൻസ്, പ്രിയപ്പെട്ട അധികാരി, നീ കർത്താവിനെ കൂടെ നിർത്തിയിട്ടുണ്ടോ? നീ ആയിരിക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും. നീ കർത്താവിനെ കൂടെ നിർത്തിയില്ലേ, നീ ആയിരിക്കുന്നിടം അനുഗ്രഹത്തിന് വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവനെ സകല പ്രവൃത്തികളും കർത്താവ് അനുഗ്രഹിച്ചു. മാത്രമല്ല, അവസാനത്തെ വാക്യം പറയുകയാണ്, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്, ജോലി ഇല്ലാത്തതല്ല, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ, ധ്യാനം കൂടാൻ പോലും സമയമില്ലാതെ, എന്തിന് വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകാൻ സമയമില്ലാതെ, അതിരാവിലെ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് സമ്പത്ത് നേടിയിട്ട് ഇതൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അനേകർ പറയുന്നത്, ബ്രദർ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് വരുന്നത് അറിയാം, പക്ഷെ പോകുന്നത് അറിയാൻ പറ്റുന്നില്ല. പോകുന്നത് അറിയാൻ പറ്റുന്നില്ല, ശരിയാണോ? ഇന്ന് പലരുടെയും ജീവിതത്തിലുള്ള പ്രശ്നമാണ്. കാരണം എന്താ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ല. ഇനി വേറെ പലരും കുറേ പൈസ ഉണ്ടാക്കും, ഇങ്ങനെ ബാങ്കിൽ കൂട്ടി കൂട്ടി വെക്കും, എന്നിട്ട് എന്ത് പറ്റും? പള്ളിക്കോ ധ്യാനകേന്ദ്രത്തിനോ സുവിശേഷ വേലയ്ക്കോ 1 രൂപ പോലും കൊടുക്കുകയില്ല. എന്താ സംഭവിക്കുന്നേ? അവസാനം ഒരു ഹോസ്പിറ്റലിൽ അതെല്ലാം തീരും. ഉണ്ടാക്കിയ പൈസ എല്ലാം ഒരു രോഗം വന്ന, ഒരു സർജറി വന്ന തീർന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. വീണ്ടും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം, പഴയ നിയമത്തിലെ ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2:9 അതിൻ്റെ 19:9 കർത്താവിനെ കൂടെ നിർത്തിയിരിക്കുന്ന മക്കൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ പരിഹാസപാത്രമാവില്ല. ഒരു വ്യക്തിയുടെ മുൻപിലും ഒരാളുടെ മുമ്പിലും കർത്താവിനെ കൂടെ നിർത്തിയിട്ടുള്ള മക്കൾ പരിഹസിക്കപ്പെടില്ല.
ദൈവം അനുവദിക്കില്ല. ക്രിസ്തലോ, ഹല്ലേലൂയ. അതുകൊണ്ടല്ല സങ്കീർത്തനം 35:25 പറയുന്ന, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നു, അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മറ്റൊരു വചനം പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശപ്പനുഭവിക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഇത്ര ശക്തമായ വചനമാണിത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. പ്രീശ്വലം, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:19 തിരുവചനം നമുക്ക് വായിക്കാം. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസ പാത്രമാക്കുകയില്ല. പ്രീശ്വലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, ജനതകളുടെ ഇടയിൽ നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല, നിങ്ങൾ സംതൃപ്തരാകും. എന്താണ് ധാന്യം? ഒരു മനുഷ്യന് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. കർത്താവ് പറയുകയാണ്, നീ എന്നെ കൂടെ നിർത്തിയാൽ നിനക്കൊരിക്കലും ആഹാരത്തിന് മുട്ടുണ്ടാവുകയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ വീഞ്ഞ്? നമുക്കാവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ വെള്ളം. നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം കർത്താവ് സകല വസ്തുക്കളും പ്രിയപ്പെട്ടവർ നമുക്ക് തരും. എന്താണ് പ്രിയപ്പെട്ടവർ വീഞ്ഞെന്ന് പറഞ്ഞാൽ? നമുക്ക് ആവശ്യമായ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ സകലതും, ഒന്നിനു കുറവില്ലാത്ത വിധം സകലതും ആവശ്യമായ സമയത്ത് ആവശ്യത്തിന് ദൈവം തന്ന് നമ്മളെ പോറ്റും. അടുത്തെന്താ പറയുന്നത്? എണ്ണ. എന്താണ് എണ്ണ? എണ്ണയാണ് അഭിഷേകം. കർത്താവിന് വേണ്ടി നിൽക്കാൻ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണം. ആ എണ്ണ കർത്താവ് നമുക്ക് തരും, അഭിഷേകം നമുക്ക് തരും. പ്രീശ്വലോ, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും, ജനതകളുടെ ഇടയിൽ നിങ്ങൾ പരിഹാസപാത്രമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂടെ നിർത്തുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരിക്കലും തകർന്നു പോകില്ല, നമ്മൾ ഒരിക്കലും നശിച്ചു പോകില്ല, നമ്മൾ ഒരിക്കലും തളരാൻ വീഴാൻ നല്ല ദൈവം അനുവദിക്കില്ല. ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ, കർത്താവിനെ നിങ്ങൾ കൂടെ നിർത്തുക. എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാ നേരവും കർത്താവിനെ കൂടെ നിർത്തിയാൽ നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം പ്രിയപ്പെട്ട നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഈ ലോകം മുഴുവനിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ആവശ്യങ്ങളും നിയമങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ ഇവരാ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണമേ. രോഗത്താൽ വലയുന്ന മക്കളെ അങ്ങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ ഞെരുക്കപ്പെടുന്നവർക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകണമേ. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങളും മറ്റു പല തഴക്കദോഷങ്ങളും കൊണ്ട് വേദനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങ് കാണണമേ. അവിശ്വാസത്തിൽ, അന്ധവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും പോയി നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ അറിയാത്ത മക്കളെ അങ്ങേ അറിയുന്നവരാക്കി മാറ്റണമേ. കർത്താവ്, ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അതുവഴി ഇവർ കർത്താവിനറിയട്ടെ, കർത്താവിൻ്റെ സാക്ഷികളായി പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുന്ന അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഇത് കണ്ട് മാനസാന്തരപ്പെടാനിടയായ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ 19-22 കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് തുടങ്ങുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് 8-ാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും ബ്രദർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 23-26 നടക്കുന്ന 19-ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് കുടുംബ സമേതം നിങ്ങൾ വരാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഈ 2 ധ്യാനങ്ങളിൽ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. സീറ്റുകൾ വളരെ ചുരുക്കമാണ്. ഇത് കാണുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും
നമ്മുടെ പൊന്ന് കർത്താവ് നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.